സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് ഒരു കുറവും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഇന്നും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് ഇതോടുകൂടി പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ ജില്ലകളിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് മധ്യ തെക്കൻ ജില്ലകളിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുമാണ് സാധ്യത കൽപ്പിച്ചിരിക്കുന്നത് ഇന്നലെ മുതൽ സംസ്ഥാനത്ത് മഴ അങ്ങോളമിങ്ങോളം കനത്തു പെയ്യുകയാണല്ലോ തെക്കൻ ജില്ലകളിൽ കനത്ത മഴ ലഭിച്ചതായി റിപ്പോർട്ടുണ്ട് ഇന്നലെ ചില അപകടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഒരാൾ ഒഴുക്കിൽപ്പെട്ട് മരിച്ച വാർത്തയും ഇന്നലെ പുറത്തു വന്നിരുന്നു അതേസമയം ദാനാ ചുഴലിക്കാട്ടിൻ്റെ എഫക്റ്റ് തീർന്നിട്ടില്ല ഇന്ന് രാത്രി ഇത് കര തൊടുമെന്നാണ് മുന്നറിയിപ്പ് കിട്ടിയിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും ജാഗ്രത കർശനമാക്കിയിട്ടുണ്ട് അഞ്ച് സംസ്ഥാനങ്ങളിലായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ അൻപത്താറ് സംഘങ്ങളെ വിന്യസിച്ചിരിക്കുകയാണ് കോസ്റ്റ് ഗാർഡും നേവിയും സൈന്യവും ഏത് സാഹചര്യവും നേരിടാൻ സജ്ജരായി ഇരിക്കുകയാണ് ഇന്ന് വൈകിട്ട് ആറു മണി മുതൽ പതിനഞ്ച് മണിക്കൂർ കൊൽക്കത്ത വിമാനത്താവളം പ്രവർത്തിക്കുന്നതല്ല എന്നൊരു എന്നൊരറിയിപ്പും പുറത്തു വന്നിട്ടുണ്ട് ഒഡീഷയിൽ ഇരുപത് ലക്ഷം ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനായുള്ള നടപടികളും പുരോഗമിക്കുകയാണ് അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയി തന്നെ കാലാവസ്ഥ പ്രവചനങ്ങൾ നിങ്ങൾ കേട്ട് മനസ്സിലാക്കി ജാഗരൂകരായി ഇരിക്കുക രാത്രി കാലങ്ങളിലാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബാംഗ്ലൂർ മലയാളികളൊക്കെ മഴ കാരണം ഇപ്പോൾ അനുഭവിക്കുകയാണ് അത്രത്തോളമാണ് ബാംഗ്ലൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മഴക്കെടുതികൾ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് ഇന്ന് ശക്തമായ മഴയുണ്ടാകും എന്ന് പ്രവചനമുണ്ട് ഇന്നലെ വിതുരയിൽ മണ്ണിടിച്ചിലടക്കം ഉണ്ടായിരുന്നു ഇടുക്കിയിലെ മലവെള്ളപ്പാച്ചിലെ ഒരു മരണം ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു വണ്ണപ്പുറം സ്വദേശികളായ ദിവാകരൻ ഭാര്യ ഓമന എന്നിവർ ഒഴുക്കിൽപ്പെട്ട് ഭാര്യ ഓമന മരിക്കുകയായിരുന്നു ജില്ലയിലെ മലയോര മേഖലയിൽ അതിശക്തമായ മഴയാണ് ഇന്നും പ്രവചിക്കപ്പെടുന്നത് വിവിധ ഇടങ്ങളിൽ വ്യാപകമായുള്ള നാശനഷ്ടമുണ്ടാവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് പ്രകാരം കൃത്യമായ ജാഗ്രത പുലർത്തി രാത്രി സഞ്ചാരവും അല്ലാതെയുമുള്ള കാര്യങ്ങളിൽ ഒരു ജാഗ്രത എപ്പോഴും വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ സമയവും കടന്നു പോകും അതുകൊണ്ട് തന്നെ ഭയം വേണ്ട ജാഗ്രത മതി തന്നെ ഈ മഴക്കാലത്ത് പ്രകൃതിയോട് പ്രത്യേകിച്ച് തോന്നിയാസങ്ങളൊന്നും കാണിക്കാതെ കരുതലോടുകൂടി മുന്നോട്ടു പോവുക